എനിക്കോ നിങ്ങൾക്കോ തന്റെ മറ്റു ഭക്തർക്കോ യാതൊരു ആപത്തും സംഭവിക്കാതെ ദേവി കാത്തോളും. ഇതേ വിശ്വാസത്തോടെ ദേവീ കൃപയ്ക്കായി കാത്തിരുന്നവരാ ഇളയിടത്തെ മുത്തശ്ശി. അവർക്കെന്താ സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാ. ഈ കുഞ്ഞിന്റെ അച്ഛന്റെ അവസ്ഥയും ആറങ്ങോടന്റെ പരമഭക്തയായ മരുമകളുടെ കഥയും നമ്മൾ കണ്ടതാ. ആ അവരെല്ലാം ദേവീഭക്തരായിരുന്നു, പക്ഷേ ദേവിയുടെ കാരുണ്യം അവർക്ക് ലഭിച്ചില്ല. മരണത്തിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാനായില്ല. ശത്രുക്കളുടെ ആക്രമണം ദേവീപ്രസാദത്തെ മറികടന്ന് അവരുടെ പ്രാണനെടുക്കുക തന്നെ ചെയ്തു. അതും തിരുമേനി മറക്കരുത്. മരണം ഒരു സത്യമാണ് മാധവേട്ട. മണ്ണിൽ പിറന്ന ഏതൊരുവനും ഒരിക്കൽ മരണപ്പെട്ടേ തീരൂ. അത് ദേവീഭക്തനായാലും പിശാചിന്റെ ഉപാസകനായാലും മരണമെന്ന സത്യത്തിന് മുന്നിൽ തലകുനിച്ചേ തീരൂ. ആ അവസ്ഥ നിങ്ങൾക്കും എനിക്കും പിന്നെന്താ ഇവൾക്കുമെല്ലാം ഒരുനാൾ വരും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്ന് കരുതി മരണത്തിന്റെ വായിലേക്ക് തല കൊണ്ടുചെന്ന് വെച്ചു കൊടുക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തിനാ? അങ്ങനെ ഒരു മണ്ടത്തരം ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ലല്ലോ, ഇനിയോട്ട് ചെയ്യുകയില്ല. മരണത്തെ വെല്ലുവിളിക്കണത് ശരിക്കും അവരല്ലേ, നമ്മുടെ ശത്രുക്കളല്ലേ. മരണത്തിന്റെ പോലും നാഥയായ തന്റെ ഭക്തർക്ക് മോക്ഷം നൽകുന്ന അഭയദായിനിയായ ദേവിയെ നിഷേധിച്ചും നിന്ദിച്ചും കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തണത് എന്നെ ഹിംസിക്കാൻ കാത്തിരിക്കുന്ന ആ ദേവി വിരോധികളാ. ആ വൈതാളികന്മാരെ ഞാൻ ഭയപ്പെടുന്നില്ല, ഇനിയൊട്ടു ഭയപ്പെടുകയില്ല. എന്റെ കാര്യത്തിൽ എനിക്ക് ഒട്ടും ആശങ്കയില്ല. അങ്ങയുടെ കാര്യത്തിൽ അത് വാസ്തവമാണ്. അങ്ങ് ധീരനാണ്, ശത്രുഭയം എന്തെന്ന് അറിയാത്തവനാണ്. പക്ഷേ ഈ കുട്ടി അങ്ങനെ അല്ലല്ലോ. ഇവളുടെ സുരക്ഷിതത്വം പ്രധാനമല്ലേ? അത് ഉറപ്പാക്കേണ്ട ബാധ്യത അങ്ങക്കില്ലേ? ഈ കുട്ടി അങ്ങയുടെ വേളിയല്ലേ? അങ്ങ് താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണല്ലേ? അതെ, പാർവതി എന്റെ ഭാര്യ, അവളുടെ സുരക്ഷിതത്വം എന്റെ ഉത്തരവാദിത്വമാണ്. ഞങ്ങൾ തമ്മിൽ വിവാഹിതരാകുന്നതിന് ഏറെ മുന്നേ തന്നെ ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വമാണത്. അതിലൊരു വീഴ്ചയും ഞാൻ ഇതുവരെ വരുത്തിയിട്ടില്ല, ഇനിയൊട്ട് വരുത്തുകയില്ല. ഇന്ന് വരെ അങ്ങനെ ആപത്തിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ടെന്നത് നീര് തന്നെയാ. എന്റെ കാര്യത്തിൽ വിഷ്ണുവേട്ടൻ ഉപേക്ഷ വിചാരിച്ചെന്ന് എനിക്ക് പരാതിയില്ല. എന്റെ ഭയം മുഴുവൻ വിഷ്ണുവേട്ടന്റെ സുരക്ഷയെ കുറിച്ചാണ്. അതെ, തിരുമേനിയുടെ സുരക്ഷ ഞങ്ങൾക്ക് വളരെ പ്രധാനമാണ്. അത് ദേവിയുടെ ഉത്തരവാദിത്വമാണ്. കാരണം ഭക്തരക്ഷണം ഭഗവാന്റെ കർത്തവ്യമാണല്ലോ. എന്റെ കാര്യം ദേവി നോക്കിക്കോളും. അമ്മേ ദേവി. എല്ലാരും കൂടി എന്നെ ഇങ്ങനെ തീ തിരിച്ചോളൂ. ഞാൻ കുഞ്ഞിനെ സങ്കടപ്പെടുത്താനായിട്ടല്ല ഇവിടെ വന്നതും ഇക്കാര്യം അറിയിച്ചതും. ഇത് കുഞ്ഞൊരിക്കലും അറിയരുതെന്നാ ഞാൻ ആഗ്രഹിച്ചത്. കുഞ്ഞാണ് വാശി പിടിച്ച് ഈ കഥയല്ല എന്നെ കൊണ്ട് പറയിപ്പിച്ചത്. ആപത്തിനെ കുറിച്ച് മറച്ചു പിടിക്കുന്നത് കൊണ്ട് ആപത്തൊഴിഞ്ഞു പോവില്ലല്ലോ. നമ്മൾ സ്നേഹിക്കുന്നവരുടെ ജീവൻ ആപത്തിലാണെന്ന് അറിയുമ്പോഴുള്ള ഒരു പേടിയില്ലേ, അതിനെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശത്രുക്കളെ പേടിച്ച് പേടിച്ച് മരണം വരെ ഇങ്ങനെ ജീവിക്കാനാവും എന്റെ വിധി. പാർവതി,
പാർവതിയല്ലേ? അതെ. നിങ്ങൾ മരണം. മരണോ? അതെ, നിന്റെ മരണം. നിന്റെ മാത്രമല്ല, നിന്റെ വിഷ്ണുവിന്റെയും മരണം. നീ പിച്ചും പേയും പറയുകയാണോ? നിനക്ക് ഭ്രാന്തുണ്ടോ? അതെ, എനിക്ക് ഭ്രാന്താ, പ്രതികാരം കൊണ്ടുള്ള ഭ്രാന്ത്. നീ ആരാണ്? നിനക്ക് ഞങ്ങളോട് പ്രതികാരം തോന്നേണ്ട കാര്യം എന്താണ്? എന്റെ സ്വാമിനിയായ രൗദ്രയെ കാലപുരിക്കയച്ച ദ്രോഹികളാ നിങ്ങൾ. അവിടെ എന്റെ സ്വാമിനി തനിച്ചല്ലേ? അവിടെ അവർക്ക് കൂട്ടിനായി ആരെങ്കിലും പോകണ്ടേ? അവിടേക്ക് നീ പോകും. പേടിക്കണ്ട, നിന്നെ ഇപ്പൊ ഞാൻ അവിടേക്ക് അയക്കില്ല. ആദ്യം ഞാൻ കൊല്ലാൻ പോകുന്നത് നിന്റെ വിഷ്ണുവിനെയാ. നിന്റെ ഊഴം അത് കഴിഞ്ഞു, അത് കഴിഞ്ഞു മാത്രം. വിഷ്ണുവിന്റെ വിധവയായിട്ട് വൈധവ്യത്തിന്റെ ദുഃഖത്തിന്റെ വേദന അനുഭവിച്ചുകൊണ്ട് വേണം നീ എന്റെ സ്വാമിനിക്കരികിലേക്ക് പോകാൻ. നിനക്ക് എന്റെ ഭക്തരെ മരണത്തിലേക്ക് അയക്കണമല്ലേ? നിന്നെ കൊണ്ട് അതിന് കഴിയോ? നമുക്ക് വേണമെങ്കിൽ ഒരു ശക്തി പരീക്ഷണമാവാം. എന്താ തോന്നിയാ സേതു? ഇവിടെ മനുഷ്യന് വഴി നടക്കണ്ടേ? അപ്പോ എനിക്ക് കിടക്കണ്ടേ? വഴിയാത്രക്കാരുടെ മാർഗം മുടക്കിയാണോ കിടക്കുന്നത്? എഴുന്നേറ്റ് വഴി മാറ്. അതിനിത്തിരി താമസിക്കും. എന്തു പറഞ്ഞു? ഏറെ വയസ്സായ ഒരു വൃദ്ധയല്ലേ ഞാൻ? നിന്നെപ്പോലെ ഒരു ചെറുപ്പക്കാരി അല്ലല്ലോ. നിങ്ങളുടെ ചുറുചുറുക്കൊന്നും എന്നെ പോലുള്ള ഒരു വൃദ്ധയ്ക്ക് ഉണ്ടാകില്ലല്ലോ. ആ മതി മതി, അധികം വാചകമടിക്കാതെ വഴി മാറ്. നിനക്ക് ചെവി കെട്ടൂടെ കിഴവി? എഴുന്നേറ്റ് വഴിമാറാൻ. എനിക്ക് എഴുന്നേൽക്കാൻ വയ്യെന്ന് പറഞ്ഞില്ലേ നിന്നോട്? എന്റെ ശക്തി ക്ഷയിച്ചു. ഏതോ ഒരു കള്ളി രൗദ്ര എന്ന ദുർമന്ത്രവാദിനി ദുർമന്ത്രവാദം ചെയ്ത് എന്റെ ശക്തിയൊക്കെ അങ്ങ് പറിച്ചെടുത്തു കളഞ്ഞു. എനിക്കിപ്പോ തീരെ ശക്തിയില്ല. ഞാനിപ്പോ കിടപ്പ. ഒന്ന് അനങ്ങാൻ പോലും പരസഹായം വേണം. നീ എന്താ എന്നെ കളിയാക്കണോ? ആളറിയാതെ കളിക്കരുത്. എന്നെ നിനക്ക് ശരിക്കറിയില്ല. എനിക്കെല്ലാവരെയും അറിയാം. എന്നാ നിനക്കാണ് എന്നെ അറിഞ്ഞൂടാത്തത്. നീ ആരായാലും എനിക്കെന്താ? ഈ അഹങ്കാരം കാരണോ നിനക്ക് ഞാൻ ആരാണെന്ന് തിരിച്ചറിയാത്തത്? എന്റെ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട് കേട്ടോ. എന്നാ എന്റെ ക്ഷമയ്ക്ക് അതിരുകളേ ഇല്ല. ഈ കിഴവി എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. നീ കൊടുക്കാനാവുമോന്നൊന്ന് ശ്രമിക്ക്. മേടിക്കാൻ ഞാനും ഒന്ന് നോക്ക. കിഴവി എന്നോട് കളിക്കണ്ട, ഞാൻ മോഹിനിയാ. ആണെങ്കിൽ എന്നെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ? അങ്ങനെ കേൾക്കാൻ അത്രയും പ്രസിദ്ധയാണോ നീ? വിശ്വപ്രസിദ്ധയാകാൻ വിശ്വമാതാവായ സാക്ഷാൽ ആദിപരാശക്തി ഒന്നും അല്ലല്ലോ നീ. എന്റെ കയ്യിൽ നിന്ന് മേടിക്കരുത്. നിന്റെ പ്രായം കണ്ടിട്ടാ ഇതുവരെ ഞാൻ നിന്നെ ഉപദ്രവിക്കാത്തത്. സർവശക്തയാ ഞാൻ, അറിയാമോ? സർവശക്തയായ മന്ത്രവാദിനി, രൗദ്രയുടെ ശിഷ്യ, കരിമൂർത്തിയുടെ ഉപാസക. ആഗ്രഹിച്ചത് എന്തും സാധിക്കാനുള്ള ശക്തിയുള്ളവൾ. എന്നോട് നീ കളിക്കരുത്. ഞാൻ ആരോടും കളിക്കാൻ വന്നില്ലല്ലോ കുട്ടി. ഞാനിങ്ങനെ വെറുതെ അനങ്ങാതെ കിടക്കുകയല്ലേ?
ഇപ്പൊ ഇവിടെ കളിക്കുന്നതൊക്കെ നീയല്ലേ? പിന്നെ നീ പറഞ്ഞതുപോലെ അത്രയും ശക്തിയാണ് നീയെങ്കിൽ എന്നെ ഇവിടെ നിന്നൊന്ന് എഴുന്നേൽക്കാൻ സഹായിക്കേ. ഒന്നെന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കേ. നിന്നെ ഞാൻ പിടിച്ചെഴുന്നേൽപ്പിക്കണമെന്നോ? പ്രതാപിയും ശക്തിയുമായ ഈ മോഹിനി, അനാഥയും ഗതികെട്ടവളുമായ നിന്നെ തൊട്ട് പിടിച്ചെഴുന്നേൽപ്പിക്കണമെന്നോ? സാധ്യമല്ല. എങ്കിൽ നീ അവിടെ തന്നെ നിന്നോ. ഇവിടെ നിന്നെ എങ്ങോട്ടും പോവണ്ട. ഈ കിഴവി, നിന്നെ ഞാൻ ശേ കലി തുള്ളാതെടി. പെണ്ണുങ്ങളായ കുറച്ച് അടക്കോ ഒതുക്കോ ഒക്കെ വേണം. ഇങ്ങനെ മറുതേ പോലെ തുള്ളരുത്. എന്നെ തൊടാനുള്ള യോഗ്യത നിനക്കില്ലെന്ന് നീ സ്വയം തിരിച്ചറിഞ്ഞ നിലയ്ക്ക് ഇനി നീ എന്റെ ഈ വടിയൊന്നെടുത്തതാ. നിന്റെ വടിയും കൊടയൊക്കെ എടുത്തരാൻ ഞാനെന്താ നിന്റെ വാലക്കാരിയാണോ? ഒരാളെ സഹായിക്കുന്നവൾ അയാളുടെ വേലക്കാരി ആകണമെന്ന് നിർബന്ധമില്ല. മനുഷ്യത്വമുള്ള ആർക്കും വയസ്സായവരെ സഹായിക്കാൻ മനസ്സുണ്ടാവും. ഞാൻ ഇത്ര ബഹളമൊന്നും വേണ്ടല്ലോ. ഈ വടിയൊന്നെടുത്തു തന്നാ തീരുന്ന പ്രശ്നമേയുള്ളൂ. അതിന് നിന്റെ പ്രപഞ്ചശക്തി ഉപയോഗിക്കേണ്ടതുണ്ടോ? എന്നോട് ഏറ്റുമുട്ടിയാൽ അതിന്റെ കുറച്ചില് നിനക്ക. ഒരു സാധാരണ കിഴവിയെ വഴിമാറ്റാൻ ദുർദേവതയോട് സഹായമിരുന്ന ദുർബലയാണ് നീയെന്ന് ഈ ലോകം പറയും. അതിലും ഭേദമല്ലേ എന്റെ ഈ വടിയെടുത്ത് എനിക്ക് നൽകുന്നത്? ശരി, നിന്റെ വയസ്സിനെ മാനിച്ച് ഞാനിപ്പം നിന്നെ സഹായിക്കുന്നു. നീ ഒരു ചെറുപ്പക്കാരിയായിരുന്നെങ്കിൽ നിന്നെ ഞാനിപ്പോ കരിച്ചു കളയുമായിരുന്നു. രക്ഷപ്പെട്ടെന്ന് കൂട്ടിക്കോ. നിന്ന് ചിലക്കാതെ ആ വടിയൊന്നെടുത്തതാ കൊച്ചേ. എന്റെ സർവശക്ത വിചാരിച്ചിട്ട് ഈ കിഴവിയുടെ വടിയൊന്ന് അനക്കാൻ പോലും കഴിയുന്നില്ല അല്ലേ? നിനക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ നിന്റെ കരിമൂർത്തിയും കൂടി വിളിക്ക്. എന്നിട്ട് ശ്രമിക്ക്, എന്റെ വടിയൊന്ന് അനക്കാൻ പറ്റുമെന്ന് നോക്ക്. കരിമൂർത്തി, എന്നെ സഹായിക്കണേ. വേദനിച്ചാൽ ആരും കരിമൂർത്തിയെ വിളിക്കില്ല. കരിമൂർത്തിയുടെ ഉപാസക പോലും അമ്മേന്ന് മാത്രമേ വിളിക്കൂ. കേട്ടോടി സർവശക്തൻ. നിന്നെ ഞാൻ സഹായിക്കണോ? നിനക്ക് നിവർന്നു നിൽക്കാൻ ഞാൻ സഹായിക്കണോന്ന്? വേണം വേണം, എന്നെ സഹായിക്കണം. ഇപ്പൊ ശരിയാക്കി തരാം. നിനക്ക് ഇതിന്റെ കുറവുണ്ടായിരുന്നു. ഇപ്പോ ഞാൻ നിന്നെ സഹായിച്ചു. ഇനി ചിലപ്പോ ഇതുണ്ടായെന്ന് വരില്ല. നിവർന്ന് നിൽക്കാനും നേർവഴി നടക്കാനും ഉള്ള ശ്രമം ഇനിയെങ്കിലും തുടങ്ങുന്നത് നല്ലതാ. ചിലപ്പോ നീയും നന്നായേക്കും. ഒരുപക്ഷെ ഇത് നിനക്ക് നന്നാവാനായി കിട്ടുന്ന അവസാന സന്ദർഭമാകാം. Oh.
പാർവതി, 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 താന ആള് കൊള്ളാലോ, ഇവിടെ ഇരുന്നിട്ടാണോ ഞാൻ ഇത്രയും വിളിച്ചിട്ട് വിളി കേൾക്കാത്തത്? പാർവതി, 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 തനിക്കിത് എന്താ പറ്റിയേ? ഞാൻ എത്ര നേരായിട്ട് വിളിക്കണു. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. ഞാൻ ശ്രദ്ധിച്ചു, താൻ എന്തോ ഗാഠമായ ചിന്തയിലായിരുന്നു. എന്താ പ്രശ്നം? എനിക്ക് എനിക്കൊക്കെ പേടിയാവുന്നു വിഷ്ണുട്ടാ. പേടിയോ? അതെന്തിനാ? നമുക്ക് ശത്രുക്കൾ ഒരുപാടുണ്ട്. അതെല്ലാം ആർക്കാണില്ലാത്തത്? ഈ ഭൂമിയിൽ ശത്രുക്കൾ ഇല്ലാത്തതായി ആരുമില്ല കുട്ടി. ദൈവങ്ങൾക്ക് പോലും ശത്രുക്കളുണ്ട്, അസുരന്മാർ. സർവശക്തിയായ ദേവിയെ പോലും ശത്രുക്കൾ ആക്രമിച്ചിട്ടുണ്ട്. ദേവിയെ ആക്രമിക്കുന്നതും നമ്മളെ ആക്രമിക്കുന്നതും ഒരുപോലെയാണോ? ദേവി സർവശക്തിയല്ലേ, ശക്തി സ്വരൂപിണിയല്ലേ? ആ ശക്തി സ്വരൂപിണി സർവശക്തിയോടെ നമുക്ക് തുണയായി നമ്മോടൊപ്പം ഉറച്ചു നിൽക്കല്ലേ? രൗദ്രൻ നമ്മളെ ആക്രമിച്ചപ്പോഴും ദേവി നമ്മെ രക്ഷിക്കാനായി പാഞ്ഞെത്തിയില്ലേ? മറ്റാർക്കാണ് ഈ കലിയുഗത്തിൽ ഇങ്ങനെയൊരു സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ടാവുക? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നാലും രൗദ്രയുടെ ശത്രുക്കളെ കുറിച്ച് ഓർക്കുമ്പോ താൻ എന്തിനാ അവരെ കുറിച്ചൊക്കെ ഓർക്കണത്? എനിക്ക് അവരെ കുറിച്ചല്ലാതെ മറ്റെന്തിനെ കുറിച്ചാ ചിന്തിക്കാനുള്ളത്? താൻ എന്തിനാ അവരെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കണത്? എനിക്ക് അവരെ കുറിച്ചല്ലാതെ മറ്റെന്തിനെ കുറിച്ചാ ചിന്തിക്കാനുള്ളത്? നമുക്ക് എന്തെല്ലാം ആലോചിക്കാനുണ്ട്? എന്നെ കുറിച്ച്, തന്നെ കുറിച്ച്, നമ്മുടെ ജീവിതത്തെ കുറിച്ച്, പിന്നെ 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 നമുക്ക് ഇനി പിറക്കാൻ പോണ നമ്മുടെ കുഞ്ഞിനെ കുറിച്ച്. വേണ്ടേ, നമുക്ക് അവളെ കുറിച്ച് ചിന്തിക്കണ്ടേ? വേണ്ട, അവള് വേണ്ട, അവൻ അവ മതി.
നിന്റെ മനസ്സിലെന്തോ ചില ചിന്താ കുഴപ്പങ്ങൾ ഉണ്ടല്ലോ. അത് ഞാൻ. എന്താ നിന്റെ പ്രശ്നം? നിന്റെയൊക്കെ ആചാര്യ രൗദ്രയ്ക്ക് എന്നെ ഒന്ന് സ്പർശിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയാണ് നീ.